ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഉസ്താദിനെ കാണുന്ന ഒരു രംഗമുണ്ടായി. എന്തായിരുന്നു അത്? ബഹുമാനപ്പെട്ട ഉസ്താദ് നേരിട്ട് നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് ബനാത്ത് ഓർഫനേജ്, പെൺകുട്ടികൾക്കുള്ള എതീംഖാന. അവിടെ 15 ജോഡി കുട്ടികളുടെ നിക്കാഹ് നടക്കാം. മർക്കസിന്റെ പെൺകുട്ടികളെ ഓർഫനേജിൽ പഠിച്ച് ഇടക്കിടക്ക് ആ കുട്ടികളെ നിക്കാഹ് ഉണ്ടാവും. പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളെ കുടുംബങ്ങൾ വന്നിട്ട് പറയും, ഉസ്താദ് കുട്ടിക്ക് ഒരു കല്യാണം വേണം. ഉസ്താദ് പറഞ്ഞവരോട്, നിങ്ങളെ നാടിനനുസരിച്ചുള്ള പുതിയാപ്പള്ളി മറ്റൊക്കെ കണ്ടെത്തിക്കോ. കണ്ടെത്തി ഉറപ്പിക്കാൻ ഉസ്താദിന്റെ അടുത്ത് വന്നു. ഉസ്താദ് ഡേറ്റ് കൊടുത്തു, കഴിഞ്ഞ ആഴ്ച ബനാത്തിൽ നിക്കാഹ് നടക്കാം. പടച്ചവനേ, ഉസ്താദ് ആ നിക്കാഹ് ഇങ്ങനെ നടത്താൻ വേണ്ടി നിൽക്കുമ്പോ 15 പുതിയാപ്പിളാരും അവരെ കുടുംബം, 15 പെൺകുട്ടികളും അവരെ കുടുംബം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ധാരാളം ആളുകൾ, സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുണ്ട്, അങ്ങനെ ഒട്ടേറെ സയ്യിദന്മാരൊക്കെ ഉണ്ട്. ആളുകൾ നിറഞ്ഞു നിൽക്കുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കാൻ എല്ലാവരും ഉസ്താദിന്റെ വരവിന്. അപ്പോഴാണ് എ പി ഉസ്താദ് വരുന്നത്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഉസ്താദ് വന്ന് വണ്ടി നിർത്തി, എല്ലാരും കൂടി ഉസ്താദിന്റെ അടുത്ത് എത്തി ഉസ്താദിനെ മുത്താനും ചുംബിക്കാൻ. അപ്പൊ ഉസ്താദ് എന്താ ചെയ്യണത്? വണ്ടിന്ന് ഓരോന്നും ഇങ്ങനെ എടുക്കുക. അപ്പൊ എന്താ, 30 പെട്ടിയാണ് ഉസ്താദിന്റെ അടുത്ത്. 30 പെട്ടി, 15 എണ്ണം ചെറുത്. ആ ചെറിയ പെട്ടി സ്റ്റേജിൽ ഇങ്ങനെ തുറന്ന് വെച്ചപ്പോൾ അതിൽ 2 പവന്റെ ആഭരണത്തിന്റെ ചെയിന്, 2 പവൻ. വലിയ പെട്ടി തുറന്നപ്പം അതിൽ 10 പവൻ. ഈ 15 പെൺകുട്ടികൾക്കുള്ള 10 പവൻ ആഭരണം ഉസ്താദാണ് വാങ്ങിക്കൊടുക്കുന്നത്. ആ 15 പുരാപ്പിളാരി എത്തീംകുട്ടിനെ കെട്ടാൻ തയ്യാറായപ്പോൾ അതിനുള്ള 2 പവൻ മെഹർ ഉസ്താദാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 15 പവൻ ഇങ്ങനെ, 10 പവൻ ഇങ്ങനെ, ഇതിങ്ങനെ നിരത്തി വെച്ചപ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കി. സ്വർണത്തിനോ തിളക്കം, ഉസ്താദിന്റെ കവിൾത്തടത്തിനോ തിളക്കം. എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ്, തിളങ്ങി നിൽക്കുന്ന ഉസ്താദിന്റെ കവിൾത്തടം സ്വർണത്തെക്കാൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. എന്തേ വാപ്പയില്ലാത്ത ഈ മക്കൾക്ക് ഈ സ്വർണ്ണാഭരണം കൊടുത്തുകൊണ്ട് അവരെ ഇണയേർക്കുന്ന കട്ടിപ്പാർ ഉസ്താദ് നിക്കാഹിന്റെ ഖുതുബ ഓതി. അത് കഴിഞ്ഞ് നിക്കാഹങ്ങ് തുടങ്ങി. ആ നിക്കാഹിന്റെ സഭയിൽ ഈ എത്തീമായ പെൺകുട്ടികളെ വലിയ, ചിലപ്പോ ആങ്ങള, ചിലപ്പോ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെ അവരിങ്ങോട്ടിരുന്നു. ഉസ്താദ് നിക്കാഹിന്റെ സഭയിൽ പുതിയാപ്പിളയുടെ കയ്യിൽ ഉസ്താദ് 2 പവന്റെ മെഹർ കൊടുത്തു. പെൺകുട്ടിയുടെ ആളെ കയ്യിൽ 10 പവന്റെ ആഭരണം കൊടുത്തു. നിക്കാഹ് കഴിഞ്ഞ് ആ 2 കുടുംബവും എഴുന്നേറ്റ് ആ പെൺകുട്ടികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് അവരെ കുടുംബത്തിലെ പെണ്ണിനെ വിളിച്ച് അതാ അവളവർക്ക് തയ്യാറാക്കിയ റൂമിൽ ആ കുട്ടികളുടെ കഴുത്തിൽ പുതിയാപ്പിള 2 പവന്റെ ആഭരണം മഹർ കെട്ടിക്കൊടുക്കുന്നു. ആ പെണ്ണിന്റെ കുടുംബങ്ങൾ ആ പെൺകുട്ടിക്ക് ആഭരണം, കഴുത്ത് നിറയെ പളപള പ്രകാശിച്ചു നിൽക്കുന്ന ആഭരണം ഇങ്ങനെ 15 കുട്ടികൾക്ക് അണിയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു കരച്ചിലാണ്, സ്ത്രീകളെ ഭാഗത്തു നിന്നൊരു കരച്ചിലാണ്. ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട്, അല്ലാഹുവേ എ പി ഉസ്താദിനെ നീ കാക്കണം, അപ്പേ ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ, ഉസ്താദിന് ആഫിയത്ത് കൊടുക്കണേ എന്ന് സന്തോഷത്തിന്റെ കണ്ണുനീരോടുകൂടെ ഉമ്മാമമാരും ഉമ്മമാരും പെങ്ങന്മാരും പെൺകുട്ടികളും ആ കൂട്ടക്കരച്ചിലിന്റെ കണ്ണീരിന്റെ കൈ ഉയർത്തൽ. മക്കളെ, ഉസ്താദിന് സിറാത്ത് പാലം കടക്കാൻ അത് മതി കേട്ടോ. ഉസ്താദിന് സിറാത്ത് പാലം കടക്കാൻ അത് മതി. ഞമ്മളെ റോട്ടിൽ ഇ കെ എ പി എന്ന് പറഞ്ഞ് തർക്കിച്ചോന് ഓ സിറാത്ത് പാലത്തിന്റെ അടുത്തോടെ നോക്കി നിൽക്കേണ്ടി വരും. ഉസ്താദ് അക്കരെ കടക്കും, ഇ കെ ഉസ്താദ് അക്കരെ കടന്നു പോകും. ഞമ്മളെ ഈമാൻ കാക്കണം കേട്ടോ മക്കളെ, ഞമ്മളെ ഈമാൻ കാക്കണം. എ പി ഉസ്താദ് 1000 പവൻ കഴിഞ്ഞ ഈ 15 പവനോട് കൂടെ 1000 പവൻ ഉസ്താദ് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞു. ഒരു കുട്ടിക്ക് പൗപ്പത്ത് പ്രകാരം 1000 പവൻ ആഭരണം ഉസ്താദിന്റെ കൈകൊണ്ട് കൊടുത്തു കഴിഞ്ഞു. ഇതിന് തൊട്ടു മുമ്പ് 25 കുട്ടികൾക്കായിരുന്നു. മർക്കസിന്റെ 30-ാം വാർഷികത്തിന് 30 പെൺകുട്ടികൾക്കായിരുന്നു. ഇനി SYS ന്റെ 40-ാം വാർഷികത്തിന് 40 കുട്ടികൾക്കായിരുന്നു. 60-ാം വാർഷികത്തിന് 60 കുട്ടികൾക്കായിരുന്നു. 1000 പവൻ ഉസ്താദിന്റെ കൈകൊണ്ട് നേരിട്ട് നടത്തി കൊടുത്തിട്ടുണ്ട്. 1000കണക്കിന് എത്തിയമായ കുട്ടികൾക്കുള്ള വാപ്പയാണ് കേട്ടോ, വല്യപ്പയാണ് കേട്ടോ. ആക്ഷേപം പറയുന്ന പിന്നാര മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കു വേണ്ടിയാണ് നമ്മൾ ആക്ഷേപിക്കുന്നത്? നമ്മൾ ഉസ്താദിനെ നേരിൽ കണ്ടിട്ടുണ്ടോ? ഉസ്താദ് ജീവിതത്തിൽ ഒരിക്കൽ നമ്മളെ ആരെങ്കിലും ആക്ഷേപിച്ചിട്ടുണ്ടോ? ഉസ്താദ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ?
ഉസ്താദ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മെ പറ്റി ഒരു ആക്ഷേപം പറഞ്ഞിട്ടുണ്ടോ? ഉസ്താദ് നമ്മളെ തറവാട് ചോദ്യം ചെയ്തോ? ഉസ്താദ് നമ്മളെ സ്വത്തെങ്കിലും എന്തെങ്കിലും അപഹരിച്ചോ? ഉസ്താദ് നമ്മെ പറ്റി വല്ല ആക്ഷേപവും പറഞ്ഞോ? ആ ഉസ്താദിനെ തിരിച്ച് നമ്മൾ എത്ര പറഞ്ഞു? നമ്മുടെ ഇടഭാഗത്തെ മലക്കിതൊക്കെ റിക്കാർഡാക്കിയിട്ടില്ലേ?